ഹേ ഗായ്സ്, വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു റേഷ് വ്ളോഗ്സ്. ഇന്ന് നമ്മൾ ഒരു ലെങ്തി വീഡിയോ എടുക്കുന്നതിനേക്കാളും മുൻപേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കുട്ടി മേക്കപ്പ് ലുക്കാണ് കാണിച്ചു തരാൻ വേണ്ടി പോണത്. അതായത് ഒരു വാമപ്പ് പോലെ ഞാൻ ലെങ്തി വീഡിയോ എടുക്കുമ്പോഴേ എനിക്ക് ഇന്ന് എന്തോ ഒരു മൂഡ് ശരിയില്ല. അപ്പം ഞാൻ ഓൾറെഡി കുറച്ച് പാട്ടൊക്കെ വെച്ചിട്ട് ഞാൻ തന്നെ ചില്ല് ചെയ്ത് എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യുമ്പോഴേ ഞാൻ വിചാരിച്ചു എന്നാൽ ശരി ഇതൊരു ഗെറ്റ് റെഡി വിത്ത് മീ പോലെ ചെയ്യാം. ഞാനൊരു ഷോർട്സിന് വേണ്ടി എടുത്താണ്. പിന്നെ ഞാൻ വിചാരിച്ചു ശരി ഷോർട്സ് ആക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ലത് ഇതേപോലെ ലെങ്തി വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു പ്രോഡക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമല്ലോ. സോ ഫസ്റ്റ് തന്നെ ഞാൻ മുടി കെട്ടാണ്. ആസ് നോർമൽ ലൈക്ക് എനിക്ക് ഈ ഒരു ഹെയർ സ്റ്റൈൽ അല്ലാതെ വേറെ ഒന്നും വരത്തില്ല. അതായത് ഞാൻ എന്തൊക്കെ ചെയ്യുവാണെങ്കിൽ പോലും എനിക്ക് അവസാനം ഞാൻ എൻഡ് ചെയ്യാൻ ഇതിലൊക്കെ തന്നെ ആയിരിക്കും. അതായത് എനിക്ക് മോസ്റ്റ് കംഫർട്ടബിൾ എന്ന് തോന്നുന്ന ഒരു ഹെയർ സ്റ്റൈൽ ഉണ്ടാവുമല്ലോ, അത് ഇത് തന്നെയാണ്. വെളിയിൽ പോകുമ്പോഴേലും ഞാൻ കൊണ്ടൊക്കെ കെട്ടിട്ടാണ് പോകും. അതാണ് എൻ്റെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് വെളിയിൽ പോകുമ്പോഴേലും തോന്നാം. ഇതിപ്പോൾ വീഡിയോ എടുക്കുമ്പോഴേലും എനിക്ക് എൻ്റെ ഫേസ് ഒന്ന് ഫ്രെയിം ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന കുറച്ചും കൂടി എനിക്ക് അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ഇനി എന്തായാലും നമ്മളുടെ സ്കിൻ കെയറിന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഡോട്ട് ആൻഡ് കിൻ്റെ ഈ ഒരു അണ്ടർ ഐ ജെല്ലെന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഫേസ്റ്റ് കമൻറ്റിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ കൊടുത്തേക്കാം. ഇത് അടിപൊളിയാണ്, ഡാർക്ക് സർക്കിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഭയങ്കരമായിട്ട് കണ്ണ് നീറ്റിലൊക്കെ ഉണ്ട്. നമ്മൾ ഓവറായിട്ട് ഫോൺ യൂസേജും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിടും ട്രൈ ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റാണ്. അതിനുശേഷം ലിപ്സ്റ്റിക് ഇടുന്നതിനേക്കാളും മുമ്പ് എൻ്റെ ലിപ്സ് ഭയങ്കര ഡ്രൈ ആയിരുന്നു. അപ്പോൾ ഞാൻ അത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഈ എൻ്റെ ലിപ് മാസ്കാണ്. ബേസിക്കലി ഇത് രാത്രി കിടന്ന് ഉറങ്ങാൻ നേരത്താണ് അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ ഞാൻ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തതിന് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട്. ഓൾറെഡി വീഡിയോനേക്കാളും അതായത് വീഡിയോ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ മുൻപായിട്ട് ഞാൻ ഇതേപോലെ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ടായി. ശേഷം ന്യൂട്രിജിനയുടെ ഈ ഒരു മോയ്സ്ചറൈസറാണ്, വാട്ടർ ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസറാണ്. ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായി ഈ ഒരു കോമ്പിനേഷൻ ഓയിലി സ്കിൻ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ പറഞ്ഞു തരുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റും. സൂപ്പർ ലൈറ്റ് വെയ്റ്റ് ആണ്, അപ്ലൈ ചെയ്യുന്നത് പോലും അറിയത്തില്ല, പെട്ടെന്ന് തന്നെ മെൽട്ട് ആയിട്ട് പോകുന്ന പോലെ തോന്നുട്ടോ. അപ്പോൾ അതിനുശേഷം എസ് പി എഫ് മസ്റ്റ് ആണ്. ഒഫ്കോഴ്സ് ഞാൻ വീട്ടിൻ്റെ ഉള്ളിലായിരിക്കുന്നത്, വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ബട്ട് ദെൻ നമ്മൾ ലൈറ്റ്സും നമ്മുടെ ഫോണിൽ നിന്നൊക്കെ വരുന്ന റേസ് നമ്മുടെ സ്കിന്നെ ഡാമേജ് ചെയ്യാനൊക്കെ ഒരു പരിധി വരയ്ക്കും ഹെൽപ്പ് ചെയ്യും. അത് ഹെൽപ്പ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് എസ് പി എഫ്. സോ വിൽവയുടെ ഒരു നല്ലൊരു അതായത് വൈറ്റ് കാസ്റ്റും കാര്യങ്ങളൊന്നും തരാത്ത രീതിയിൽ ഒരു അടിപൊളി എസ് പി എഫ് ആണ്. ഞാൻ റീസെൻ്റ് ടൈംസിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ തരാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാനിപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടിപൊളിയാണ്. അതായത് ഇപ്പം മിക്ക ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവില്ല ഈ വൈറ്റ് കാസ്റ്റും കാര്യങ്ങളൊക്കെ തരുന്ന എസ് പി എഫ്. മിക്ക മാർക്കറ്റിലുള്ള എസ് പി എഫിലും അങ്ങനെ വൈറ്റ് കാസ്റ്റ് ഉണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴേലും ജെല്ല് പോലെ നന്നായിട്ട് പെട്ടെന്ന് തന്നെ മെൽട്ടായി പോകുന്നുണ്ട്. നമ്മുടെ സ്കിന്നുമായിട്ട് പെട്ടെന്ന് തന്നെ എന്താ പറയുക സിങ്ക് ആയി പോകുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. സപ്പോസ് നിങ്ങൾക്കൊരു അടിപൊളിയായിട്ടുള്ള വർക്ക് ചെയ്യുന്ന ഒരു എസ് പി എഫ് തപ്പാണ്, വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ലായെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റാണ്. ശേഷം ബ്ലഷായിട്ട് മാമാഅത്തിൻ്റെ ഈ ഒരു ലിപ്പ് ആൻഡ് ഷേക്ക് ടിൻ്റാണ്. അതിൻ്റെ ഷെയ്ഡ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അടിപൊളി ഷെയ്ഡാണ്, നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ആ ഉള്ളി എന്നുള്ള ഒരു എന്താ പറയുക ആ ഒരു പിങ്ക് സ്റ്റോൺ ആ ഒരു പരുവം മാത്രമേ തോന്നുള്ളൂ. നമ്മൾ അപ്ലൈ ചെയ്ത പോലെയൊന്നും തോന്നത്തില്ല. ഇതേപോലെ അപ്ലൈ ചെയ്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. ഓൾറെഡി ഞാൻ എൻ്റെ ആ ഒരു സിങ്കിലോട്ടേക്ക് വന്നുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ഫോമിലോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ് നിങ്ങൾ കാണുന്നത്. അതായത് വീഡിയോ എടുക്കുമ്പോഴേ ഞാൻ അയ്യോ ഇന്ന് വീഡിയോ എടുക്കണമല്ലോ ആ പരുവത്തിലായിരുന്നു എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. കാര്യം എന്താണോ ഒരുപാട് നാൾ എടുത്തിട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര മടിയാണ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സൊക്കെ കഴിഞ്ഞ് ഇപ്പം ഏകദേശം എപ്പോഴാണ് ഞാൻ അടുത്ത വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോകുന്ന ആ ഒരു പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനുശേഷം ചെറിയ രീതിയിൽ വിങ് എനിക്ക് അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ അതായത് ഹെയർ സ്റ്റൈൽ ഞാൻ ഒന്ന് ചൂസ് ചെയ്യുന്ന പോലെ തന്നെ ഞാൻ എന്തൊക്കെ ചെയ്ത് വന്നാലും എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് എന്നെ കാണുമ്പോഴേ എനിക്ക് ഫീൽ ചെയ്യണത് കുട്ടിയായിട്ടുള്ള വിങ്ങും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴാണ്. അതേപോലെ തന്നെ ഞാൻ ചെറിയ രീതിയിൽ വിങ്ങൊക്കെ ഇട്ടിട്ട് അത്യാവശ്യം തിക്നെസ്സൊക്കെ കൊടുത്തിട്ട് നന്നായിട്ട് ഇതേപോലെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ മുൻപൊക്കെ എപ്പോഴും കണ്ണിൻ്റെ അടിയിലൊക്കെ എഴുതുമായിരുന്നു, അതായത് എനിക്കൊന്നൊരു 6-7-8 വർഷം മുൻപ്. പക്ഷേ അതിനുശേഷം എനിക്ക് എന്തോ ഒരു എന്താ പറയുക ഔട്ട്ഡേറ്റഡ് ആയതുപോലെയാണോ അല്ലെങ്കിൽ എനിക്ക് ചേരാത്തതുപോലെ എനിക്കെന്താ അറിയത്തില്ല, ആ ഒരു കാര്യത്തിൻ്റെ പുറകെയുള്ള പ്രോസസ്സ് എനിക്കറിയത്തില്ല. ബട്ട് ദെൻ എനിക്കിപ്പോൾ കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്ന ഇതാണ് ഞാൻ പിന്നെ എൻഡ് ചെയ്യുന്നത്. അതായത് നമ്മളുടെ ഒരു കംഫർട്ട് സോൺ എന്നൊക്കെ പറയത്തില്ല, ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും കുഴപ്പമുണ്ടാവില്ല എന്നുള്ള പരുവത്തിൽ എത്തിപ്പെടുന്ന ഒരു ഐ മേക്കപ്പ് സ്റ്റൈലുമാണിത്. അതിനുശേഷം സെയിം നമ്മുടെ മേബ്ലിൻ്റെ ആ ഒരു ഐലൈനർ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പൊട്ടും വെച്ചിട്ടുണ്ടായി. അതിനുശേഷം ഒരു ലിപ്സ്റ്റിക് അപ്ലിക്കേഷനാണ്. ഇതോടുകൂടിയിട്ട് നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു, വലിയ രീതിയിലുള്ള മേക്കപ്പും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതിനേക്കാളും മുൻപേ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ അതായത് ലിപ് ബാം അല്ല അത് ലിപ് മാസ്ക് ആയിരുന്നു. നന്നായിട്ട് തുടച്ചു കഴിഞ്ഞ ശേഷം ഞാൻ ഇബയുടെ ഒരു അടിപൊളി ഷെയ്ഡാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഷെയ്ഡാണ്. റീസെൻ്റ് ആയിട്ടുള്ള എല്ലാ വീഡിയോസിലും ഇതുതന്നെ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതും കൂടി അപ്ലൈ ചെയ്ത് എൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു കുട്ടി വ്ളോഗ് എന്നൊക്കെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നതാണെന്ന് വിശ്വസിക്കുന്നു. സോ യാ താങ്ക് യു. നാളെ ഞാൻ നൈക്കാ ഹോളോ ആയിട്ട് വരാം.